വെൽക്കം ടു ഡിഫി വ്ലോഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ചാലക്കുടിക്കാരൻ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ട്രിപ്പിന്റെ ഇത് തന്നെയാണ്. കേദാർകന്ദയിലേക്ക് എങ്ങനെ പോവാം, കേദാർകന്ദയിൽ പോകുമ്പോൾ എന്തൊക്കെയും ശ്രദ്ധിക്കണം, ഇതൊക്കെ എല്ലാവരും കുറവിൽ കമന്റ് അടിച്ചിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് വരെ അയച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ ഇത്ര വൈകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബിസി ആയിപ്പോയി, അത് വേറെ കാര്യം. പിന്നെ കേദാർകന്ദ തുറന്നിട്ടൊന്നുമില്ല, ഇപ്പം തുറന്നില്ല. അതിൻ്റെ ഒരു സീസൺ ഉണ്ട്, ഡിസംബർ ടു മാർച്ച് വരെയാണ് അതിൻ്റെ സീസൺ, മേരാതിക്കുള്ള സീസൺ. അപ്പോൾ ടൈം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയയിൽ നിന്ന്. പിന്നെ ഇപ്പോൾ കണ്ടൻറ്റിൻ്റെയൊക്കെ ഭയങ്കര ക്ഷാമമുള്ള കാരണമുണ്ട്, ട്രിപ്പും പോകാൻ പറ്റാത്ത കാരണമുണ്ട്, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ലോക്കായി കാരണമുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്ത്യൻ ട്രിപ്പിൻ്റെ കുറച്ച് അനുഭവങ്ങൾ, കാണേണ്ട സ്ഥലങ്ങൾ, അതായത് ഒരു ഇന്ത്യക്കാരൻ്റെ ഒരു ട്രാവലർ കാണേണ്ട കുറച്ച് സ്ഥലങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് ഇടാമെന്ന് കരുതി. അപ്പോൾ ഞാൻ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്കും അറിയണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഉണ്ടായിട്ട് ഇടുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാൻ കൂടുതൽ സംസാരിച്ച് വെറുപ്പിക്കണമെന്നില്ല, പിന്നെ എൻ്റെ ഫേസ് കാണിച്ച് ഞാൻ വെറുപ്പിക്കുന്നില്ല, ഫുള്ളും എന്താ പറയുക, ഞാൻ എടുത്ത കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ കേദാർകന്ദ മഞ്ഞുമല, കേദാർകന്ദ മഞ്ഞുമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിമാലയാസിൻ്റെ ഒരു മൗണ്ടെയിൻ തന്നെയാണ്, ഒരു സ്നോ മൗണ്ടെയിൻ തന്നെയാണ് നമ്മുടെ ഉത്തരാഖണ്ഡ് ഉള്ളത്. അത് ഉത്തരാകാശി ശാക്രി വില്ലേജിലാണ് ആ മൗണ്ടെയിൻ ഉള്ളത്. ആ മൗണ്ടെയിൻ 12,500 അടിയാണ് ആ മൗണ്ടെയിൻ്റെ ഉയർച്ച, ആ സ്നോ മൗണ്ടെയിൻ. കേദാർകന്ദ മഞ്ഞുമലയിലെ അത് ഗോവിന്ദ് വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ അണ്ടർലവാരന്താണ് ഉത്തരാകാശിയിലുള്ളത്. അതൊരു ശാക്രി വില്ലേജ് എന്നൊരു വില്ലേജ് ഉണ്ട്, ചെറിയ വില്ലേജ്. അവിടെ നിന്നാണ് നമ്മുടെ മഞ്ഞുമലയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 3 ദിവസം എടുക്കുന്ന ട്രക്കിംഗ് ആണ്. ആദ്യ ദിവസം നമ്മൾ പോയിട്ട് ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യും, 2-ാമത്തെ ദിവസം ക്യാമ്പ് ചെയ്യും, 3-ാമത്തെ ദിവസമാണ് ആ വലിയൊരു കാഴ്ച കാണാം. 12,500 അടി കഷ്ടപ്പെട്ട് കയറി അവസാനം എത്തുന്ന ഒരു കാഴ്ച ഉണ്ട്. എൻ്റെ പോന്നു ഒന്നും പറയാനില്ല. ഞാൻ ആ മഞ്ഞുമല കയറിയപ്പോൾ എനിക്കെന്താണെന്നുള്ള തോന്നിയെന്നറിയും, ലോകത്ത് എന്നേക്കാൾ സാമ്പത്തികമുള്ള കുറേ പിള്ളേരുണ്ട്, അവരൊന്നും ഇതൊന്നും കാണാതെ മരിച്ചുപോയിട്ട് എന്തിട്ട് കാര്യം. ഞാനൊക്കെ കണ്ട എൻ്റെ ലൈഫിൽ ഇതൊക്കെ ഞാൻ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ മരിച്ചു പോകുന്നത്. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനിക്കും പിന്നെ മരിക്കും, അതിൻ്റെ ഇടയിലുള്ളൊരു പീരീഡാണ്. ആ പീരീഡിൽ മാക്സിമം എന്താ പറയുക, ട്രാവൽ ചെയ്യുക, മാക്സിമം കുറേ കാഴ്ചകൾ കാണുക, ഇതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം, എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഇത്. ട്രാവൽ ചെയ്യണം, അതാണ് എല്ലാവർക്കും കൂടി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കേദാർകന്ദ മഞ്ഞുമല പോകുമ്പോൾ എന്തൊക്കെയും കൊണ്ടുപോകണം അതിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഡയറി കേട്ടോ, ഇതിലൊക്കെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നത്, എന്തൊക്കെയും കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ആദ്യം തന്നെ നമുക്ക് എങ്ങനെ കേദാർകന്ദയിലേക്ക് എത്താം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ഇതൊരു ബ്രീഫ് നോട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പോയത് രീതിയിലാട്ടോ ഞാൻ പറഞ്ഞുതരുന്നത്. അപ്പോൾ എൻ്റെ ഇന്ത്യൻ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു കേദാർകന്ദ. ഞാൻ ആലുവയിൽ ഇങ്ങോട്ട് ട്രെയിൻ കയറി ഡൽഹിയിലേക്ക് ട്രെയിൻ കയറിയിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്വെറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ക്യാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഗ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ക്യാപ്പ് ഡൽഹിയിൽ നിന്നല്ല വാങ്ങിച്ചത്, അത് ഉത്തരാകാശിയിൽ നിന്നാണ് വാങ്ങിച്ചത്, നമ്മുടെ ശാക്രി വില്ലേജിൻ്റെ അടുത്ത് നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം വാങ്ങിക്കണം, അതായത് നമ്മൾ സ്വെറ്റർ, ഗ്ലൗസ്, പിന്നെ എന്നിട്ട് ക്യാപ്പ് വേണം, പിന്നെ ഒരു കൂളിംഗ് ഗ്ലാസ്, പിന്നെ ട്രക്കിംഗ് ഷൂ, സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ നിന്ന് വടി വെട്ടാം, നമ്മുടെ താമസിക്കുന്ന ആ വില്ലേജിൽ നിന്ന് ഒരു വടി വെട്ടിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഡൽഹിയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശാക്രി വില്ലേജിൽ നിന്ന് ഇത് റെൻ്റ് എടുക്കാൻ പറ്റും, ആ റെൻറ്റിൻ്റെ ഉള്ള പൈസയുള്ള ഈ സാധനങ്ങൾ നമുക്ക് ഡൽഹിയിൽ നിന്ന് ചീപ്പ് പ്രൈസിന് വാങ്ങിക്കാൻ പറ്റും. ഞാൻ വാങ്ങിച്ച ജാക്കറ്റിന് എത്ര, 400 രൂപ അങ്ങോട്ട് ആയിട്ടുള്ളൂ, അവിടെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും. പാലിക്ക ബസാറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും, അതായത് CP കോണോട്ട് പ്ലേസിൽ നിന്ന് അണ്ടർഗ്രൗണ്ട് ഒരു വലിയൊരു മാർക്കറ്റ് ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി, അവിടെ ചീപ്പ് പ്രൈസിന് കിട്ടും. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഡൽഹിയിൽ നിന്ന് നേരെ ഡെറാഡൂണിലേക്ക് വണ്ടി കയറി. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നേരെ കേരളത്തിൽ നിന്ന് ഡെറാഡൂണിലേക്ക് വണ്ടി കയറാം, അല്ലെങ്കിൽ ഡൽഹി പോയിട്ട് അവിടെ നിന്ന് ഡെറാഡൂണിലേക്ക് ആയിരിക്കും കയറുന്നത് നല്ലത്. ഡെറാഡൂണിൽ നിന്ന് അവിടെ ഒരു പാക്കേജ് ഉണ്ടാവും, നിങ്ങളിവിടെ പാക്കേജ് ബുക്ക് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ പാക്കേജ് ഇല്ലാതെ അവിടേക്ക് പോകാൻ പറ്റില്ല, അതിനുള്ള കാരണം ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ അവിടെ നിന്ന് ഒരു പാക്കേജ് കിട്ടും, ആ പാക്കേജ് ഡെറാഡൂണിൽ നിന്ന് നമ്മളെ എടുത്തിട്ട് അങ്ങോട്ട് പോകും, അതായത് ശാക്രി വില്ലേജിലേക്ക് പോകും. ഒരു 7 മണിക്കൂറിൻ്റെ ട്രാവലിംഗ് ഉണ്ട്. ഇപ്പോൾ രാവിലെ ഒരു 10 മണിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 7 മണി ആ ടൈമിലേക്ക് എത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ അടിപൊളി കാഴ്ചകളുണ്ട്, സൂപ്പർ കാഴ്ചകളുണ്ട്. അപ്പോൾ ആ വണ്ടി കയറിയിട്ട് അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ അവിടുന്ന് ബസ് കിട്ടും,
ബസ് കിട്ടിയിട്ട് നേരെ ഷാക്കിരി വില്ലേജ് ആ ഭാഗത്തേക്ക് ഒരു ബസ് ഉണ്ട്. ആ ബസ്സിൽ നിന്ന് അവിടെ നിന്ന് നമ്മുടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. രണ്ട് രീതിയിൽ പോകാം, ഒന്നില്ലെങ്കിൽ ഡെറാഡൂൺ ടു ഡെറാഡൂൺ, അല്ലെങ്കിൽ ഷാക്കിരി വില്ലേജിൽ എത്തിയിട്ട് അവിടെ നിന്ന് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഡെറാഡൂൺ ടു ഡെറാഡൂൺ എടുക്കേണ്ടായിരിക്കും നല്ലത്. കാരണം ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചടച്ചു പോകും. സത്യമുള്ള കാര്യം, വണ്ടിയിൽ ഇരുന്നിട്ട് പോലും ചടച്ചു പോയതാ. പക്ഷെ അവിടുത്തെ പോകുന്ന കാഴ്ചകൾ അമ്പാരമാണ്, ഒന്നും പറയാനില്ല. അപ്പൊ നമ്മള് പോയി പോയി അവസാനം ഒരു ഫോറസ്റ്റിലെത്തും. അതായത് ഫോറസ്റ്റ് ബോർഡർ ഇട്ടാ, ആ ബോർഡറിന്റെ അവിടെയാണ് ഒരു ആന്റിജിയുടെ ടീ ഷോപ്പ് ഉള്ളത്. പുള്ളിക്കാരി എന്നെ ഇപ്പോഴും പ്രതിമ എന്നാണ് പേര്, പുള്ളിക്കാരി എന്നെ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ലാംഗ്വേജ് അറിയില്ല, എനിക്കെന്താ ഹിന്ദി എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചു തൊട തൊടമാലും അതുപോലെയൊക്കെ ഞാൻ പറയണേ. പിന്നെ എന്നിട്ട് പീനേക്ക പാനി ഖാനക്കേലിയേക്ക കോയി ഫുഡ് അങ്ങനെയൊക്കെ തോടെ തോടെ ഹിന്ദി മാത്രമേ അറിയുള്ളൂ. പക്ഷെ എന്താ പറയുക, ബന്ധങ്ങൾ ഉണ്ടാക്കാൻ, ബന്ധങ്ങൾ വളർത്താൻ ഭാഷയുടെ ഒന്നും ഒരു കാര്യമില്ല. അത് എൻ്റെ ലൈഫ് ഞാൻ ഇതിനെ തെളിയിച്ചതാണ്. ഭാഷ, ഹിന്ദി ഭാഷ അറിയാതെ വെറും ഇംഗ്ലീഷും മലയാളം അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഇന്ത്യ മൊത്തം ചുറ്റിയത്. അതും ലോക്കൽസ് എൻ്റെ വീട്ടിൽ താമസിക്കും, അതും കൂടി നിങ്ങൾ ആലോചിക്കണം. അതുപോലെ തന്നെ ആൻറ്റിജീനെ ഞാൻ പരിചയപ്പെട്ടു, കോമഡി ചെയ്തോട്ടാ. അവിടെ എല്ലാവർക്കും നൂഡിൽസിനൊക്കെ വില കൂടുതല, ഒരു നമ്മുടെ 10 രൂപയുടെ നൂഡിൽസ് ഇല്ലേ, അത് പകുതിയാക്കിയിട്ടാണ് ഓരോ ടീമുകൾക്ക് കൊടുക്കുക. അപ്പോൾ ഒരു നൂഡിൽസ് പാക്കറ്റ് 10 രൂപയുടെ 12 രൂപയുടെ, അത് രണ്ടാക്കിയിട്ട് രണ്ടു പേര് കഴിക്കണം. അപ്പം അതിന് 50 രൂപയാണ്. പിന്നെ ചായക്ക് 20 രൂപ. നമ്മളൊരു ഗ്യാങ് ആയിട്ടാണ് നമ്മുടെ ഡെറാഡൂണിൽ നിന്ന് പോകുന്നത്. 30 പേരടങ്ങുന്ന ഒരു ടീമായിട്ട് പോകുന്നത്. ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ പോയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മലയാളികളായിരുന്നു, ഒരു 5-6 പേര് മാത്രം ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻസ് ആയിട്ട്. അപ്പോൾ ഗ്യാങ് ആയിട്ട് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ മലയാളി എല്ലാവരും പരിചയപ്പെട്ടു. ഈ ആൻറ്റിജി എല്ലാവർക്കും നൂഡിൽസും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു, എൻ്റെ പൈസ മാത്രം വാങ്ങിച്ചില്ല. എൻ്റെ നൂഡിൽസിൻ്റെ പൈസ വാങ്ങിച്ചില്ല, ചായയുടെ കൂടി വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരേക്ക് ആൻറ്റിജി ഇവൻ്റെ മാത്രം വാങ്ങിച്ചിട്ടില്ല, ബാക്കി എല്ലാവരുടെ വാങ്ങിച്ചു. അതുപോലെ തന്നെ എന്നെ ഭയങ്കരമായിട്ട് ആൻറ്റിജി എന്താ പറയുക, ഭയങ്കരമായിട്ട് എന്നെ സ്നേഹിച്ചു. എന്താ നമ്മൾ പറയാനില്ലേ, നമ്മുടെ യാത്രയിൽ കിട്ടുന്ന ഒരു കെയർനെസ് എന്ന് പറഞ്ഞാൽ വേറെ ലെവല. ഇഷ്ടങ്ങൾ, ബന്ധങ്ങൾ, നമ്മളെ സ്നേഹിക്കാൻ ആൾക്ക് ഇൻറ്റൻസീവായിട്ട് എന്നെ, അത്രയും നേരത്തുള്ള പരിചയം ഉണ്ടായിട്ട് ഇൻറ്റൻസീവായിട്ട് എന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. ഇനി അവിടെ നിന്നാണ് നമ്മുടെ യാത്ര. ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് സാങ്ഷൻ എല്ലാം, നമ്മുടെ പാക്കേജസ് എല്ലാം വാങ്ങിച്ചിട്ട് നേരെ നമ്മുടെ ഷാക്കിരി വില്ലേജിലേക്ക് പോകും. അതായത് ഗോവിന്ദ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഈ ഷാക്കിരി വില്ലേജിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു ചെറിയ വില്ലേജാണ്. അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ സാറുമാരില്ല, മര്യാദയ്ക്കൊരു സ്കൂളില്ല. നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ പശുതൊഴുത്ത് പോലെയാണ് അവിടുത്തെ ഓരോ വീടുകളും. അതായത് നമ്മൾ ഒരു ദിവസം താമസിക്കുന്ന സ്ഥലം, ഒരു നൈറ്റ് ഒരു സ്ഥലത്ത് താമസിക്കും, അത് അടിപൊളിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ റൂമും നമ്മുടെ എന്താ പറയുക, ചൂടുവെള്ളം കാര്യങ്ങളെല്ലാം ഉണ്ട്. തണുപ്പെന്ന് പറഞ്ഞില്ല, അൺസൈക്കബിളാണ്. നമ്മുടെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ ലൈറ്റർ വെച്ചിട്ടൊന്നും തീ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊള്ളൂല, അത്രയ്ക്കും തണുപ്പാണ്. അപ്പോൾ അവിടെ ഒരു ഡേ നൈറ്റ് അങ്ങോട്ട് താമസിക്കണം. അപ്പം നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. നമ്മളുടെ ഇന്ന് ഫുഡിനായിട്ട് കുറച്ച് പൈസ പോകും. അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡെറാഡൂണിൽ നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുക, നമ്മുടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യാനും പോകുന്ന വഴി രാവിലത്തെ ഫുഡ് കഴിക്കാൻ അവർ സ്ഥലത്ത് നിർത്തും. അത് നമ്മൾ ചിലവാക്കണം. പിന്നെ നമ്മുടെ ആൻറ്റിജിയുടെ ടീ ഷോപ്പിൻ്റെ അവിടെ നിർത്തും. ഞങ്ങൾ കുറേ സ്ഥലത്തേക്ക് നിർത്തിയിട്ടോ, ഞങ്ങളൊരു ജീപ്പിലാണ് പോയത്, ബാക്കിയെല്ലാം ടെമ്പോ ട്രാവലറിലോ പോയത്. ഞങ്ങൾ ഒരു ജീപ്പ് എടുത്ത് അവർ ജീപ്പിൽ നമ്മുടെ പാക്കേജർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് 3-4 ലിറ്റർ കുറച്ച് ചേട്ടന്മാരൊക്കെ ആയിട്ട് നമ്മളങ്ങോട്ട് പോയി കുറേയൊക്കെ നിർത്തിയിട്ടൊക്കെ നമ്മൾ പോയത്. അപ്പോൾ ഈ ആൻറ്റിജിയുടെ അവിടെയും നിർത്തും. ഇവിടെ രണ്ടിടത്തും നമ്മൾ പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കണം. പിന്നെ നമ്മുടെ ആ റിസോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ പൈസയും ചിലവില്ല. ഫുഡ് അവിടെ, ഫുഡ് എന്ന് പറഞ്ഞാൽ വൻ ചിക്കനൊന്നും പ്രതീക്ഷിക്കരുത്. ചോറും കറിയും അച്ചാറും, പിന്നെ എന്നിട്ടാ നമ്മുടെ ചപ്പാത്തി, പിന്നെ ചപ്പാത്തിയും ആലു പൊറോട്ട, തെറ്റിപ്പോയി, ആലു പൊറോട്ട അതൊക്കെയും കിട്ടുള്ളൂ. പിന്നെ സലാഡ്, പിന്നെ അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെയും, ചെണ്ണ അങ്ങനത്തെ സാധനങ്ങളൊക്കെയും കിട്ടുള്ളൂ. വലിയ ഫുഡൊന്നും പ്രതീക്ഷിച്ച് പോകേണ്ട ആവശ്യമില്ല, അത് കിട്ടില്ല. കാരണം ട്രക്കിങ്ങിന് വലിയ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പണി പാടും, അത് വേറെ കാര്യം. അങ്ങനെ ആദ്യത്തെ ദിവസം അവിടെ താമസിച്ച് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ദിവസത്തെ ട്രക്കിങ്ങിൽ തന്നെ നമ്മൾ ഒരു സ്ഥലത്തെത്തും, അത്ര 3 കിലോമീറ്റർ അങ്ങോട്ട് നമ്മൾ ട്രക്ക് ചെയ്ത് പോകും. 3 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ഹാഫ് പെട്ടെന്ന് എത്തുന്നു, ഒരിക്കലെത്തില്ല. നല്ല കുത്തനെയുള്ള കയറ്റങ്ങളാണ്, കയറി കയറി വയ്യാതെയാവും. അപ്പോൾ നമ്മൾ സ്വെറ്റർ, ഗ്ലൗസ്, ക്യാപ്പ്, ഈ ക്യാപ്പ് അല്ല കേട്ടോ, മറ്റേ തണുപ്പിന് ഉള്ള ക്യാപ്പ്, പിന്നെ സ്റ്റിക്ക്, സ്റ്റിക്കില്ലെങ്കിൽ സ്റ്റിക്ക് നമ്മുടെ പുറത്തു നിന്ന് വെട്ടാൻ കിട്ടും. അതായത് നമ്മൾ താമസിക്കുന്ന പുറത്തു നിന്ന് ചെറിയ സ്റ്റിക്കുകളൊക്കെ കിട്ടും, അത് കയ്യിലൊക്കെ. സ്റ്റിക്ക് മസ്റ്റാണ്. പിന്നെ കൂളിംഗ് ഗ്ലാസ് അതിനൊക്കെ മസ്റ്റാണ്. കൂളിംഗ് ഗ്ലാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നമ്മുടെ മഞ്ഞുമലയിൽ സൂര്യൻ എപ്പോഴടിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ സൂര്യൻ ചിലപ്പോ ഡയറക്റ്റ് കണ്ണിലേക്ക് അടിക്കും, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് മസ്റ്റ് ആണ്. സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുത്തനെ കയറില്ലേ, കുത്തനെ കയറുമ്പോൾ അതിന് നല്ല രീതിയിൽ ആശ്രയം കിട്ടാൻ വേണ്ടി സ്റ്റിക്ക് നല്ലതാണ്. നമ്മൾ സ്റ്റിക്കില്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ടു. ഞാൻ അനുഭവിച്ചത് ആരോട് പറ. പിന്നെ ട്രക്കിംഗ് ഷൂ, ട്രക്കിംഗ് ഷൂ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടില്ല. ഞാൻ യൂസ് ചെയ്തത് വുഡ്ലാൻഡിൻ്റെ ട്രക്കിംഗ് ഷൂ ആണ്. അത് ഞാൻ ഒരു 7 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ട്, 7 വർഷം നിങ്ങൾ ആലോചിക്കണം, ഞാൻ പ്ലസ് 1 മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ട്രക്കിംഗ് ഷൂ ആണ്. ഇതുവരെയായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കത്തുമില്ല. കാരണം എൻ്റെ ട്രാവലിങ്ങിൻ്റെ എൻ്റെ കൂടെയുള്ള ഒരു സംഭവമാണ്, എൻ്റെ സ്വത്താണ് എൻ്റെ ട്രക്കിംഗ് ഷൂ. അത് വേറെ കാര്യം. അപ്പോൾ ട്രക്കിംഗ് ഷൂ ഇല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് റെന്റിന് കിട്ടും. അത് മാത്രം അവിടുന്ന് റെന്റിന് എടുക്കുക, 500 രൂപയേ ഉള്ളൂ റെന്റ്. ട്രക്കിംഗ് ഷൂ അവിടുന്ന് എടുത്തിട്ട് പോവുക. കാരണം ട്രക്കിംഗ് ഷൂ ചെളിമയാവും. ട്രക്കിംഗ് ഷൂ ഇല്ലെങ്കിൽ ഒരു നല്ലൊരു ഷൂ, റണ്ണിങ് ഷൂവോ ഗ്രിപ്പുള്ള നല്ലൊരു ഷൂ കൂടെ എന്തായിരിക്കും നല്ലത്. അങ്ങനെ ഈ സെക്ടറും എല്ലാം ഇട്ടിട്ട് ഫസ്റ്റ് 10 ദിവസം അങ്ങോട്ട് സ്റ്റാർട്ടിങ് തുടങ്ങാണ്. നമുക്ക് ലൈനൊക്കെ ഉണ്ടാവും, ട്രാക്ക് ലീഡർ ഉണ്ടാവും, 2 ട്രാക്ക് ലീഡേഴ്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ആദ്യ ദിവസം ഇങ്ങനെ ട്രക്ക് ചെയ്ത് ഫസ്റ്റ് 1 ഡെസ്റ്റിനേഷനിലെത്തും. അവിടെ നല്ലൊരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെയാണ്. ഡിസംബർ മാസത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു 6 ഫീറ്റ് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണോർത്തു മുതൽ തന്നെ ഐസ് ഉണ്ടാവും. ഇപ്പോൾ മാർച്ച് ആകുമ്പോഴേക്കും ഐസ് ഉരുകി ഉരുകി തീരും. ഒരു ഞാൻ പോയത് ഫെബ്രുവരി മാസത്തിലാണ്. അത്യാവശ്യത്തിലും ഐസ് ഉണ്ട്. 2 ദിവസം മുതലും നല്ല രീതിയിൽ ഐസ് കിട്ടും. ഫസ്റ്റ് 1 ദിവസം ഐസും കിട്ടും. അപ്പോൾ ട്രക്കിങ്ങിന് പോയി പരിചയമില്ലാത്തവര് ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരി പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഐസ് കാര്യങ്ങളൊക്കെയും. കാരണം നമുക്ക് ആദ്യത്തെ ദിവസം നല്ലൊരു ഫീൽ തോന്നും, 2 ദിവസം കുഴപ്പമില്ല, അത് 3 ദിവസം നമുക്ക് ഓർക്കും. അതാണ് ഐസിൻ്റെ ഒരു പ്രത്യേകത. കാരണം നമ്മുടെ ബോഡി അങ്ങനെ അത്രയും കേപ്പബിൾ ആയിരിക്കില്ല. പിന്നെ എക്സസൈസ് ചെയ്യുക, അത് നിർബന്ധമുള്ള കാര്യമാണ്. എക്സസൈസ് ചെയ്ത് നമ്മുടെ ബോഡി നമ്മുടെ കാലിലേക്ക് ഒതുക്കുന്നത് നല്ല കാര്യമായിരിക്കും. അപ്പോൾ ട്രക്കിങ്ങിന് ഭയങ്കര സുഖമായിരിക്കും. എക്സസൈസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നല്ല പെയിൻ ഉണ്ടാവും. അനുഭവിച്ച കാര്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അവസാനം കംപ്ലീറ്റ് ചെയ്തു, അത് വേറൊരു കാര്യം. അപ്പോൾ എക്സസൈസ് ചെയ്യുക, പിന്നെ താടിയും മീശയും മാക്സിമം വളർത്താൻ പറ്റുന്നെങ്കിൽ വളർത്താം. വേറൊന്നല്ല, മീശ നമ്മുടെ ചുണ്ടിൻ്റെ ഇവിടെ കിടക്കുന്നത് നല്ല കാര്യമാണ്. കാരണം മഞ്ഞ് അടിക്കില്ല, ഐസ് അടിക്കില്ല, അപ്പോൾ വരൾച്ച കുറവായിരിക്കും. താടി മീശ വളർത്താണെങ്കിൽ ആ മുടി പ്രൊട്ടക്റ്റ് ചെയ്തോളും. അത് വേറെ കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റത്തെ ക്യാമ്പ് സൈറ്റിലെത്തി, ട്രക്ക് ചെയ്ത് ഫസ്റ്റത്തെ ക്യാമ്പ് സൈറ്റിലെത്തി. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ബാത്റൂമും ഫെസിലിറ്റീസും ഒക്കെ. ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാത്റൂം ടെൻറ്റ് ഉണ്ട്. അവിടെ കുഴി കുഴിച്ചിട്ടുണ്ടാവും. നമ്മൾ പോയി സാധിക്കാൻ ടിഷ്യൂ പേപ്പർ ഉണ്ട്. ടിഷ്യൂ പേപ്പറാണ് നമ്മൾ യൂസ് ചെയ്യണം. വെള്ളം വേണമെങ്കിൽ വെള്ളമുള്ളവർക്ക് വെള്ളം കുപ്പിയിലെടുത്തിട്ട് പോകും. അങ്ങനെയാണ് ട്രക്കിങ്ങിലുള്ള ബാത്റൂംസ് എല്ലാം യൂസ് ചെയ്യണത്. അല്ലാതെ ഹൈഫൈ ബാത്റൂംസ് ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം മഞ്ഞുമലയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്, കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ദിവസം അവിടെ കിടന്നുറങ്ങി. പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ഡേ പോവും. സെക്കൻഡ് ഡേയിൽ ജുഡാ ലേക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ജുഡാ ലേക്ക് എന്ന് പറഞ്ഞാൽ ലോർഡ് ശിവയുടെ ജൂഡയുണ്ട്. അതായത് നമ്മുടെ മുടിയിലിങ്ങനെ, ഇപ്പം മുടി ഇങ്ങനെയാണ്, മുടിയിലിങ്ങനെ കെട്ടന്തില്, ഇതാണ് ജുഡാ എന്നാണ് അവിടുന്ന് ഒരാൾ പറഞ്ഞത്. ആ ജുഡാ എന്തോ വീണ സ്ഥലവും എന്താണ് അതിൻ്റെ ഹിസ്റ്ററി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ആ ഒരു നല്ല ഒരു ജുഡാ ലേക്ക് കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ ട്രക്ക് ചെയ്യും 2-ാമത്തെ ക്യാമ്പ് സൈറ്റിലേക്ക്. അത് നല്ല രസമാണ്. നമ്മൾ ഫസ്റ്റ് ട്രക്ക് ചെയ്ത സ്ഥലത്ത് കുറേക്കും ഐസ് ഉണ്ടാവില്ല. ഒരു 2 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കഴിയുമ്പോൾ ഐസ് തുടങ്ങുള്ളൂ. 2-ാമത്തെ ദിവസം ഫസ്റ്റ് മുതലേ ഐസ് തുടങ്ങും. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് മുൻകൂട്ടി അവരൊരു കാലിലൊരു എന്താ പറയുക സ്പൈക്ക് ഇടുന്ന പോലത്തെ സാധനം തരും. ആ സാധനം ഇട്ടിട്ട് നമ്മൾ ഐസിൽ ചവിട്ടി കയറാം. അപ്പോൾ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും, പെട്ടെന്ന് കയറത്താം. സ്റ്റിക്ക് ഇല്ലെങ്കിൽ എൻ്റെ പോലെ കുറേ കഷ്ടപ്പെടും. ഞാൻ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെ കയറി 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 നമ്മൾ സെക്കൻഡ് സ്ഥലത്തും, അവിടെയും ഇതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് ഫുഡ് എന്ന് പറയാം പച്ചക്കറി ആയിരിക്കും, പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ട്രക്കിങ്ങിൽ എന്തായാലും ഫ്ലാസ്ക് കൊണ്ടുപോകാൻ മറക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 നേരം മാത്രമേ ചൂടുവെള്ളമുള്ളൂ, രാവിലെയും വൈകുന്നേരം. കാരണം അവർ ഐസ് ഉരുക്കിയിട്ട് വെള്ളമാക്കണ്ട, ചൂടാക്കി വെള്ളമാക്കണ്ട. അപ്പോൾ രാവിലെയും വൈകുന്നേരം കിട്ടുള്ളൂ. കാരണം ഇത് ചൂടാക്കി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും, 10 മിനിറ്റ് ഉണ്ട്, അതിന് മുമ്പ് തന്നെ അത് തണുത്തു പോകും, മനസ്സിലായി? അതാണ് ഒരു വ്യത്യാസം. അതുകൊണ്ട് അതുകൊണ്ട് അവർ രാവിലെ വൈകുന്നേരത്തേരുള്ളൂ. അപ്പോൾ ഐസിനെ റെസിസ്റ്റ് ചെയ്യണ ഫ്ലാസ്ക് എടുക്കാൻ പോവാം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ദിവസം ആ മഞ്ഞും ഐസും കാര്യങ്ങളും അവിടേക്കും നല്ല രസമായി, നല്ല വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെയാണ്. കൂടാതെ തന്നെ നല്ല വ്യൂ പോയിന്റ്സിലാണ് നമ്മൾ ടെൻ്റ് അടിച്ച് അവിടെ ഒരു ദിവസം താമസിക്കുന്നത്. ഇനി മൂന്നാമത്തെ ദിവസത്തെയാണ് പ്രത്യേകത. മൂന്നാമത്തെ ദിവസം ആണ് നമ്മുടെ മെയിൻ സംഭവം, 12,500 അടി കയറി കാണുന്ന ഒരു കാഴ്ച. അത് വെളുപ്പിന് 2:30 സ്റ്റാർട്ട് ചെയ്യും. നമ്മ രണ്ടാമത്തെ സ്ത നേരത്തെ കിടന്നുറങ്ങും, ഒരു 9 മണിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന സുഖം. വെളുപ്പിന് 2:30 നമ്മൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യും, ചായയും കാര്യങ്ങളെല്ലാം കുടിച്ച് ഒരു മിഠായിയും 10 രൂപയുടെ ആപ്പി ഫീസ് തരും. അത് നല്ല ഉപകാരമാണ്, കാരണം മൂന്നാമത്തെ ദിവസം ഭയങ്കര സ്ട്രഗിളാണ്. കാരണം അത്രയ്ക്കും ഐസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാൻ പറ്റില്ല. അതിൽ കയറി ഞാനൊക്കെ പാട്ടായി, ഞാൻ നിലത്ത് കിടന്ന് റെസ്റ്റ് ചെയ്താണ് ഞാൻ കയറി. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, ട്രക്ക് ചെയ്ത് അധികം എക്സ്പീരിയൻസ് ഇല്ല. നമ്മുടെ ഇവിടുത്തെ കാണുന്ന പോലെ പാറ അങ്ങനത്തെ സാധനങ്ങളും കയറിയാലും അത് കയറണവർക്ക് നല്ലതാണ്, ബോഡി നല്ല സെറ്റാണ്, അങ്ങനെയൊക്കെ അതും കുറച്ച് ഉപകാരപ്പെടും. പക്ഷെ സ്റ്റോമൗട്ട് കയറുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഇരട്ടി എനർജിയും വേണം, അതാണ് ഒരു പ്രത്യേകത. ഞങ്ങളുടെ ടീമിൽ അവസാനം സബ്മിറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. പക്ഷെ ഞാൻ സബ്മിറ്റ് ചെയ്തു, അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം. സബ്മിറ്റ് ചെയ്ത് ഒരു സൂര്യോദയം കാണും, പൊന്നു ലൈഫിൽ സൂര്യോദയം കണ്ടേക്കുന്നതിലെ ഏറ്റവും ഭംഗിയുള്ള സൂര്യോദയം ഞാൻ അവിടെ വെച്ചാണ് കണ്ടേക്കുന്നത്. കന്യാകുമാരിയിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഒന്നല്ല ഇതിൻ്റെ മുമ്പിൽ. ഇത്രയും 12,500 അടി കയറിയിട്ട് നമ്മളൊക്കെ എത്തുന്ന ഒരു സ്ഥലം, ലോകം നമ്മുടെ കൈ കുമ്പിലുള്ള പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യണം. അതൊരു ഫീലിംഗ് തന്നെയാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, അടിപൊളി ഫീലിംഗാണ്, എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മൾ സൂര്യോദയം കണ്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് എന്നിട്ട് നമ്മൾ തിരിച്ചാകും. തിരിച്ചു ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ഷാക്കരി വില്ലേജിലേക്ക് നമുക്ക് എത്താൻ പറ്റും. തിരിച്ചിറങ്ങാൻ ഭയങ്കര സുഖം, പെട്ടെന്ന് നമുക്ക് എത്താനും പറ്റും. തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ആ സ്നോയിലൊന്നും ഒഴുകാൻ പറ്റും. എന്താ പോലെ അടിപൊളിയാ, പക്ഷെ ശ്രദ്ധിക്കണം, നമ്മുടെ എന്താ പറയുക, മൊബൈലൊക്കെ സേഫായിട്ട് സിബുള്ള പോക്കറ്റിൽ വയ്ക്കുക. കാരണം ഈ ഒഴുകുമ്പോൾ തെറിച്ചു പോകും, ഇവിടുത്തെ കൂളിംഗ് ഗ്ലാസ് തെറിച്ചു പോയി, ഭയങ്കരമായിട്ട് എല്ലാം കുറേ മിസ് ചെയ്യേണ്ട സംഭവമാണ് നമ്മുടെ ഒഴുകിൽ. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ്, കാലിൽ ലോക്ക് ചെയ്യണം, നല്ല രീതിയിൽ ലോക്ക് ചെയ്യണം, പിന്നെ സേഫായിട്ടുള്ള ട്രാക്കിലൂടെ ഒഴുകുക. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയും ചെയ്യാനുണ്ടോ ഈ ഒഴുകളിൽ, അങ്ങനത്തെ കുറേ സീനുകളുണ്ട്. പിന്നെ ട്രക്ക് ചെയ്യുമ്പോൾ നമ്മൾ എനർജി ഡ്രിങ്ക് കൊണ്ടുവന്ന നല്ലതാണ്, മറ്റേ മോണിസ്റ്റർ പിന്നെ റെഡ്ബുൾ പോലത്തെ എനർജി ഡ്രിങ്ക് എടുക്കുന്നത് നല്ലതാണ്, നമുക്കൊരു എനർജി ഫീൽ ചെയ്യും. ഞാൻ അതിനെ പ്രൊമോട്ടൊന്നും ചെയ്യില്ല, പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേയിൽ ഞങ്ങൾ കുറച്ച് നോർത്ത് ഇന്ത്യൻസിൻ്റെ കൂടെയാണ് ഞങ്ങൾ ട്രക്ക് ചെയ്ത് പോയത്. ഞാനും വിമലും സിദ്ധാർത്ഥവും ഞങ്ങൾ മൂന്നുപേരും കൂടി ഒരു നോർത്ത് ഇന്ത്യൻസിൻ്റെ കൂടെ ട്രക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് അവർ റെഡ് ബുള്ള് തന്നിരുന്നു. അപ്പോൾ വയ്യാണ്ടാവുമ്പോൾ അത് കുടിക്കുമ്പോൾ നല്ലൊരു എനർജിയാണ്, പക്ഷെ അത് ബോഡിക്ക് നല്ലതല്ല എന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ എന്താ പറയുക, 2-3 പ്രാവശ്യം കുടിച്ചോണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 2-3 റെഡ് ബുള്ള് കയ്യിൽ വയ്ക്കുക. ആദ്യ ദിവസം ട്രക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്ത്, രണ്ടാമത്തെ ദിവസം ട്രക്ക് ചെയ്യുമ്പോൾ ഒരെണ്ണെങ്ങാനും യൂസ് ചെയ്യുക. മൂന്നാം ദിവസം ട്രക്ക് ചെയ്യുമ്പോൾ മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം മൂന്നാം ദിവസം നമ്മൾ കഠിനമായിട്ട് വയ്യാണ്ടാവും, അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് മൂന്നാം ദിവസം നമ്മൾ ട്രക്ക് ചെയ്യും. പക്ഷേ കഷ്ടപ്പെട്ട് ട്രക്ക് ചെയ്ത് കാണുന്ന ഒരു കാഴ്ച അത് വേറെ തന്നെയാണ്. അപ്പോൾ റെഡ് ബുള്ള് എടുക്കണവർക്ക് വേണമെങ്കിൽ എടുക്കാം, നമ്മുടെ ബോഡി നമ്മുടെ കാലിൽ ഒതുങ്ങുകയാണെങ്കിൽ അവർക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒന്നും കൂടിയും പറയാം, നമ്മളെ ട്രക്കിങ്ങിന് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. സ്വെറ്റർ നിർബന്ധമാണ്, ക്യാപ്പ് നിർബന്ധമാണ്, ഗ്ലൗസ് നിർബന്ധമാണ്, പിന്നെ ഫ്ലാസ്ക്, ചൂടുവെള്ളം ഐസിലിട്ടാലും അത്രയും ചൂടുവെള്ളത്തിന് അധികം പ്രശ്നം വരാത്ത ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ അത് നല്ല ഉപകാരമുണ്ട്, ഫ്ലാസ്ക് നിർബന്ധമാണ്. പിന്നെ വടി ഇല്ലെങ്കിൽ, സ്റ്റിക്ക് ഇല്ലെങ്കിൽ, ട്രക്കിംഗ് സ്റ്റിക്ക് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വില്ലേജിൽ നിന്ന് വെട്ടാം, അപ്പോൾ അവിടെ നിന്ന് കിട്ടും. പിന്നെ നമ്മുടെ ട്രക്കിംഗ് ഷൂ, അത് സ്വന്തമായിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാടകയ്ക്ക് എടുക്കാം, 500 രൂപയുള്ളൂ. പിന്നെ സോക്സുകൾ, ഒരു 2-4 സോക്സുകൾ കയ്യിൽ വയ്ക്കുക. പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ ഇവിടെ നിന്ന് ലഗേജ് കുറച്ച് കൊണ്ടുപോയാലും മതി. നിങ്ങൾ ട്രക്കിങ്ങിന് മാത്രം പോവുകയാണെങ്കിൽ കുറച്ച് കൊണ്ടുപോയാൽ മതി. ഇപ്പോൾ ഇന്ത്യൻ ട്രിപ്പ് പോവുകയാണെങ്കിലും നിങ്ങളുടെ ലഗേജ് എല്ലാം എടുത്തോളൂ. അവിടെ നമുക്കൊരു സ്റ്റോർ റൂം തരും, ട്രക്കിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്കൊരു സ്റ്റോർ റൂം തരും. അവിടെ നമ്മുടെ ലഗേജ് എല്ലാം കൂടി ഒരുമിച്ച് വയ്ക്കാം, നല്ല കൂടി സേഫാണ് അവിടെ, കെട്ടിപ്പൂട്ടി അവിടെ വയ്ക്കുക. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം, അധികം തുണിയൊന്നും എടുക്കണ്ട, കാരണം നമ്മൾ 2-3 പാൻറ് ഇട്ടിട്ടൊക്കെ കയറണേ ആ സെയിം ഡ്രസ്സാണ് 3 ദിവസം നമ്മൾ ഉപയോഗിക്കുന്നത്. കൂളിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേർക്കില്ല.
അതുകൊണ്ട് ആരുടെ കൂടെയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ഒരു തോർത്തും കൊണ്ടോ പിന്നെ ഒരു ഒരു ഡ്രസ്സോ കയ്യിൽ കരുതാം, ഒരു ബാഗിൽ കയ്യിൽ കരുതാം. കൂടുതൽ ലഗേജ് ആയിട്ട് പോയത് കാരണം ഈ ലഗേജ് പിടിച്ചിട്ടാണ് നമ്മൾ 3 ദിവസം ട്രക്ക് ചെയ്യേണ്ടത്. 3 ദിവസമല്ല, 2 ദിവസം ട്രക്ക് ചെയ്യണം. കാരണം 2-ാമത്തെ ക്യാമ്പിൽ നമ്മുടെ ലഗേജ് അവിടെ വെച്ചിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ട്രക്ക് ചെയ്ത് തിരിച്ച് ആ ക്യാമ്പിൽ വന്ന് ലഗേജ് എടുക്കും. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ആ ട്രക്കിങ്ങിന് മാത്രമാണ് ലഗേജ് ഇവിടുന്ന് നാട്ടിൽ നിന്ന് കുറച്ചുകൊണ്ട് ഞാൻ. ഇന്ത്യൻ ട്രിപ്പ് പോകാനുണ്ടെങ്കിൽ ലഗേജ് എല്ലായിടത്തോളം സ്റ്റോർ റൂമിലും എല്ലാം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ആ ട്രക്കിങ്ങിന് മാത്രം പോവാണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തോളൂ, അവിടെ സ്റ്റോർ റൂമിലൊക്കെ വയ്ക്കാം, സേഫാണ്. പിന്നെ പവർ ബാങ്ക് അത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഞാൻ ഒരു 3 പവർ ബാങ്ക് കൊണ്ടുവരുന്നു. കാരണം എനിക്ക് എൻ്റെ ഗോപ്രോ ചാർജ് ചെയ്യണം, ഡ്രോണും ചാർജ് ചെയ്യണം. അതുകൊണ്ടായിട്ടുണ്ട് 20,000 mAh 2 പവർ ബാങ്കും 10,000 mAh ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഫോൺ മാത്രമാണെങ്കിൽ ഒരു 10,000 mAh മതി ധാരാളം, അല്ലെങ്കിൽ 20,000 ധാരാളം മതി. പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇത്. കാണുണ്ടോ? കണ്ട, ഇതിൻ്റെ പേരാണ് ടോർച്ച്, തലയിൽ വെക്കുന്ന ടോർച്ച്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 3-ാമത്തെ ദിവസമാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുള്ളൂ. കാരണം ഈ ലൈറ്റിലാണ് നമ്മൾ ട്രക്ക് ചെയ്യണത്. വെളുപ്പിന് 2:30 സ്റ്റാർട്ട് ചെയ്യും ആ ട്രക്കിങ് സബ്മിറ്റ് പോയിന്റിൽ. അപ്പോൾ ഈ ടോർച്ച് നിർബന്ധമാണ്, അല്ലെങ്കിൽ നമ്മൾ ഫോൺ ടോർച്ച് അടിച്ച് പോകേണ്ടിവരും. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഇട്ട് പോയി കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം കിട്ടും. നമുക്ക് കാണാൻ പറ്റും ISL ഒക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ ടോർച്ച് അടി അതുപോലെ കുറേ വെളിച്ചങ്ങളെല്ലാം മലക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവമുണ്ട് കോമഡിയുണ്ട്. കാരണം നമ്മൾ മാത്രമല്ല, കുറേ പാക്കേജസ് ഉണ്ടാവും. ആ പാക്കേജസിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരുമായിട്ട് സൗഹൃദത്വം കാര്യങ്ങളൊക്കെ ആവും, അത് വേറെ കാര്യം. അപ്പോൾ ഈ ഇത് നിർബന്ധമാണ്, മറക്കരുത്. പിന്നെ ഞാൻ ഒരു ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞു, എന്തുകൊണ്ടാണ് പാക്കേജസിനെ നമ്മൾ ആശ്രയിക്കുന്നത്. അത് ഷാക്രി വില്ലേജിനെ കുറിച്ച് അറിയണവർക്ക് മാത്രമേ അറിയുള്ളൂ. ഷാക്രി വില്ലേജ് എന്നൊരു ചെറിയ വില്ലേജാണ്. അവർ ഈ പാക്കേജ് കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അത് December to March വരെയാണ് അവിടെ സീസൺ. അപ്പോൾ അവർ ഈ പാക്കേജ്, ഈ ട്രക്കിംഗ് പാക്കേജ് കാരണമുണ്ട് അവിടെ ജീവിക്കുന്നു ഷാക്രി വില്ലേജിലത്തെ ആൾക്കാർ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ അവിടെ കൃഷിയും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. അവിടുത്തെ ആൾക്കാർക്ക് വിദ്യാഭ്യാസം നല്ല രീതിയിൽ കുറവാണ്, ഇംഗ്ലീഷൊന്നും അധികം അറിയത്തില്ല അവർക്കൊന്നും. അവരങ്ങനെ സ്കൂളിലൊന്നും പോകുന്നില്ല, അത് ആ വില്ലേജിൽ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അവരുടെ ഒരു വരുമാനമാണ് ആ ട്രക്കിങ്. നമുക്ക് അവരുടെ കൂടെ പോകാനേ സാധിക്കുകയുള്ളൂ. കാരണം ഒറ്റയ്ക്ക് പോകണമെങ്കിൽ നമ്മൾ ടെൻറ്റ് ക്യാരി ചെയ്യണം, ഫുഡ് ക്യാരി ചെയ്യണം, ഇതെല്ലാം ക്യാരി ചെയ്യണം, നമുക്ക് സാധിക്കില്ല. പിന്നെ ട്രാക്ക് നമുക്ക് വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ പണിപ്പാളും. ആ മലയിൽ അവിടുത്തെ ലോക്കൽസിനെ മാത്രം അറിയുള്ളൂ കുറേ ഷോർട്ട് കട്ട്സും കാര്യങ്ങളെല്ലാം. അവിടെ ട്രാക്കൊക്കെ പോയിണ്ടാവും, ആ ട്രാക്ക് പിടിച്ച് പോകണമെങ്കിൽ പോവാം, പക്ഷേ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ക്യാരി ചെയ്യണം. അങ്ങനത്തെ ഉള്ള കുറേ ഇഷ്യൂസ് ഉള്ള കാരണം കൊണ്ടാണ് പാക്കേജസിനെ നമ്മൾ ആശ്രയിക്കാൻ പറയുന്നത്. ഞാൻ പറഞ്ഞാൽ ഞാൻ സാര ഔട്ട്ഡോർസിൻ്റെ കൂടെയാണ് പോയത്, കുഴപ്പമില്ല, അടിപൊളി തന്നെയായിരുന്നു പാക്കേജ്. അപ്പോൾ നിങ്ങൾ ഹൈഫൈ ഒന്നും പ്രതീക്ഷിക്കരുത്. കാരണം ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ട്രക്കിംഗ് ചെയ്ത് സക്സസ് ആയവൻ അവന് ഏവട്ട പോയാലും സക്സസ് ആവും. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ ലൈഫ് അത്രയ്ക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും ആ ട്രക്കിങ്ങിലൂടെ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത്ര തന്നെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വല്ല സംശയവും കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കേദർകന്ദ മഞ്ഞുമല വീഡിയോസ് എല്ലാം നിങ്ങൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക, നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ചാനൽ കൂടി ഞാൻ അവക്കാം. ബൈ ബൈ.